ഹലോ, എല്ലാവർക്കും മല്ലു റോഡ്സ് ടി വിയിലേക്ക് സ്വാഗതം. അപ്പോ ഇന്നത്തെ ടോപ്പിക് വളരെ അധികം ആൾക്കാർ ചോദിച്ചൊരു ടോപ്പിക്കാണ്. നിങ്ങൾ തമ്മിൽ നിന്ന് കണ്ടിട്ടുണ്ടായിരിക്കും ഇവിടെ എനിക്ക് എങ്ങനെ പാർട്ട് ടൈം ജോലി കിട്ടി എന്നാണ് നമ്മുടെ ഇന്നത്തെ ഇത് ഹോട്ടായിട്ടൊരു ടോപ്പിക്കാണ്. അപ്പോൾ അതിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ. അപ്പോൾ നിങ്ങളെല്ലാവരും റെഡി അല്ലേ? അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ ഇത് കൂടെ ഷെയർ ചെയ്യാം. ഓൾറൈറ്റ്, അപ്പോൾ അത് നിങ്ങൾക്കും ഒരു ഉപകാരപ്പെടും ഇവിടെ വരുമ്പോൾ ജോലി കണ്ടുപിടിക്കാൻ. ഓൾറൈറ്റ്, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരു വർഷം കഴിഞ്ഞിട്ടാണ് എനിക്കൊരു പാർട്ട് ടൈം ജോലി ഇവിടെ കിട്ടിയത്. അപ്പോൾ ആ സമയം വളരെ സ്ട്രഗിളായിരുന്നു, സ്ട്രഗിളുണ്ടായിരുന്നു എനിക്ക് ഒരു വർഷത്തോളം. അപ്പോൾ ആ സമയത്ത് ഞാൻ എൻ്റെ കൂടെ വേറൊരു നൈജീരിയ എന്നൊരു ഒരാളുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂട്ടാണ് ഈ പാർട്ട് ടൈം ജോലി ചെയ്തത്. ശരിക്കൊരു പാർട്ട് ടൈം ജോലിയായിട്ട് നമുക്ക് കണക്കൂട്ടാൻ പറ്റില്ല, പക്ഷെ നമ്മുടെ ഒരു എക്സ്പെൻസ് ഒരാഴ്ചത്തെയോ ഒക്കെ എക്സ്പെൻസ് നമുക്ക് ചെറുതായിട്ട് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റും. വേറെ ഒന്നുമല്ല, പാൻ പിക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിന് മലയാളത്തിൽ പറയുമ്പോൾ കുപ്പിപ്പട്ട പറക്കൽ. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അത് എല്ലാവരും കേൾക്കുമ്പോൾ നെറ്റി ചുളിക്കുകയോ നമ്മൾ ഇങ്ങനെ ചിരിക്കൊന്നും വേണ്ട. കാരണം ഇവിടത്തെ ആൾക്കാരും ഇവിടേക്ക് വരുന്ന ആൾക്കാരും ചെയ്യുന്ന ഒരു സംഭവമാണ്. അതിനെ ബേസിക്കലി അത് റീസൈക്ലിംഗ് ആണ്. ഇപ്പോൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടില്ലെങ്കിൽ ഇവിടുത്തെ ഈ കാർഡിൽ ക്ലിക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ അത് നിങ്ങൾക്ക് അറിയാൻ പറ്റും എങ്ങനെ റീസൈക്കിൾ ചെയ്ത് പൈസ ഉണ്ടാക്കണം എന്നുള്ളത്. അപ്പോൾ ഒരു എക്സാമ്പിൾ കൂടി ഉണ്ട്. ഇതാണ് ഞങ്ങള് ഈ രണ്ട് മൂന്ന് മാസമായിട്ട് നമ്മൾ കളക്ട് ചെയ്തത്, അതായത് നമ്മൾ വാങ്ങുന്ന സാധനങ്ങൾക്ക്. ഇപ്പൊ ഇങ്ങനത്തെ കുപ്പികൾ വാങ്ങുമ്പോ അതെ, ഇവിടെ ഇത് കണ്ടോ, ഇവിടെ നിങ്ങൾക്ക് കാണായിരിക്കും 2 pants എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണായിരിക്കും, കണ്ടോ. അപ്പൊ ഇത് ഈ കുപ്പിക്ക് രണ്ട് ക്രോണ് നമുക്ക് കിട്ടും ഇത് അവിടെ കൊടുന്ന് ഇട്ട് കഴിഞ്ഞാൽ. അതേപോലെ അതെ ഇങ്ങനത്തെ സംഭവങ്ങൾക്ക് നമുക്കിതിവിടെ ഇവിടെ നോക്കി കാണാം 1 pants എന്ന് പറഞ്ഞിട്ട് കാണാം നമുക്ക്, കണ്ടോ. അപ്പോൾ ഇതിന് ഇങ്ങനത്തെ സാധനം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് 1 krona നമുക്ക് ഇന്ന് കിട്ടും. അപ്പോൾ അതാണ് പറഞ്ഞത്, ഇതിപ്പോൾ നമ്മൾ വീട്ടിലെ ഉപയോഗിച്ച സംഭവങ്ങളുടെ കളക്ഷൻ. അപ്പോൾ ഇതിങ്ങനെ കൊണ്ടുപോയിട്ട് നമ്മളവിടെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ നമുക്ക് റെസിപ്റ്റ് കിട്ടും. ആ റെസിപ്റ്റ് കൺവേർട്ട് ചെയ്ത് നമുക്ക് പൈസ ആക്കി നമുക്ക് സാധനങ്ങൾ അവിടെ നിന്ന് വാങ്ങാം, ഇല്ലെങ്കിൽ ക്യാഷ് നമുക്ക് വാങ്ങാം. അപ്പോൾ അതിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുക, കണ്ടില്ലെങ്കിൽ ഓക്കെ. അപ്പോൾ അതായിരുന്നു എൻ്റെ ഒരു വർഷത്തോളം ഞാൻ കിട്ടാത്ത സമയത്ത് ചെയ്തത് ഇങ്ങനെയാണ്. എൻ്റെ ഈ വീക്കിലി എക്സ്പെൻസ് കഴിക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ള ഒരു സംഭവം ഇങ്ങനെയാണ്. അപ്പം നിങ്ങൾക്കും നോക്കാം, പക്ഷെ അതിന് ഭയങ്കര ഇപ്പോൾ ഡിമാൻഡാണ്. ഇവിടെ ഒരുപാട് പേര് വരുന്നതുകൊണ്ട് ഡിമാൻഡാണ്. അപ്പോൾ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏർലി മോർണിംഗ് പോയി വേണം ചെയ്യാൻ സംഭവം. എന്നാലാണ് എക്സ്പെഷ്യലി ഫ്രൈഡേ ആണ് കൂടുതൽ, അതായത് ഫ്രൈഡേ പാർട്ടിയും കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ സാറ്റർഡേ ആണ് ഇങ്ങനത്തെ സാധനങ്ങൾ കൂടുതൽ നമുക്ക് കിട്ടുക. അപ്പോൾ അത് കളക്ട് ചെയ്ത് എടുത്ത് വെക്കുക. നമ്മളത് വൺസ് ആയി കഴിഞ്ഞാൽ നമുക്ക് അത് കൊണ്ടുപോയി നമ്മളവിടെ റീസൈക്കിൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെയായിരുന്നു എൻ്റെ ഒരു വർഷത്തെ പാർട്ട് ടൈം, ഒരു വർഷത്തോളം എൻ്റെ പാർട്ട് ടൈം ജോലി. അടുത്തൊരു പോയിന്റ് നിങ്ങൾക്കൊരു പാർട്ട് ടൈം ജോലി കിട്ടാനുള്ളത് എന്താ വെച്ചാൽ സോഷ്യൽ ഗ്യാദറിങ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ വരുമ്പോൾ. കാരണം സുരേഷുകാർ ഒരുപാട് ഇഷ്ടപ്പെടുന്ന സംഭവമാണ് സോഷ്യൽ ഗ്യാദറിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾ ഫീക്ക എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ അറിയാം ഇവിടെ വരുമ്പോൾ. അപ്പോൾ എൻ്റെ 90% കാര്യങ്ങൾ സ്വീഡനിൽ നടന്നത് ഈ സോഷ്യൽ ഗ്യാദറിങ് മുഖേനയാണ്. സോഷ്യൽ ഗ്യാദറിങ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ എങ്ങനെയാണ് സോഷ്യൽ ഗ്യാദറിങ് ഇവിടെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവിടുത്തെ ചർച്ചിൽ പോയിണ്ടായിരുന്നു. അവിടെ നിന്ന് കുറേ ആൾക്കാരനെ മീറ്റ് ചെയ്ത് അവിടെ നിന്ന് കുറേ റെഫറൻസും കാര്യങ്ങളൊക്കെ എൻ്റെ ഫ്യൂച്ചറിലേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് വീടെടുക്കാനും അതിനൊക്കെ വേണ്ടി ചർച്ചിലത്തെ മെയിൻ ആൾക്കാരാണ് നമ്മളതിനെ സപ്പോർട്ട് ചെയ്തത് ഇവിടെ വീട് കിട്ടാനൊക്കെ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ ചർച്ചിൽ വന്ന് കണ്ട് പരിചയപ്പെട്ട മറ്റുള്ള രാജ്യത്തു നിന്നുള്ള ആൾക്കാരും. അപ്പോൾ ഇവരൊക്കെ ഇവിടെ സെറ്റിലായ ആൾക്കാരാണ്. പക്ഷെ നമ്മൾ ഒരു യങ്സ്റ്റേഴ്സ് ഒരു ചർച്ചിൽ ചെല്ലുമ്പോൾ ഇവിടെ യങ്സ്റ്റേഴ്സിനെ നിങ്ങൾ ചർച്ചിൽ കാണില്ല. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവർക്ക് ഭയങ്കര അതിശയമാണ്. നമ്മൾ ഇത്രയും ഒക്കെ വന്ന് ഇവിടെ അവരുടെ ഇതിൽ പ്രയേഴ്സിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നമുക്കൊന്നും മനസ്സിലായിട്ടില്ല. ജസ്റ്റ് അല്ല, ചർച്ച ചെയ്യുമ്പോൾ ഒരു നമുക്കൊരു കോഫിയുടെ സംഭവമുണ്ട്, ഒരു ബ്രേക്ക് പോലെ. ബ്രേക്കല്ല, ലാസ്റ്റ് എല്ലാവർക്കും ഒരു കോഫി അവർ കൊടുക്കും. അപ്പോൾ ആ കോഫി സമയത്ത് എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കും. അപ്പോൾ എന്താ ചെയ്യണ കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് അവരോട് സപ്പോർട്ട് അറിയെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് അറിയെങ്കിൽ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് റെഫറൻസുകൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കിട്ടും. അതേപോലെ തന്നെ അവരെ
ഫെസ്റ്റിവലുകൾ, ജോബ് ഫെസ്റ്റിവൽ, ജോബ് മേള, അങ്ങനെ അതേപോലെ ഉണ്ടാവും എല്ലാ ടൗണിലും അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ആര് ഏതെങ്കിലും ഒരു സ്വീഡിഷുകാർ നിങ്ങളൊരു വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി ആയിട്ട് പോകണം, ആ റിലേഷൻഷിപ്പ് സ്ട്രോങ് ആക്കി വെക്കണം. ഓക്കെ, പക്ഷേ ഷൂ ഊരാൻ മറക്കരുത് വീട്ടിൽ കയറുമ്പോൾ. ഓക്കെ, നമ്മുടെ നാട്ടിൻ്റെ പോലെ തന്നെ ഷൂ പുറത്ത് ഊരി വെക്കണം. അപ്പോൾ ഇങ്ങനെയാണ് എനിക്ക് എൻ്റെ ജോലിയോടെ കിട്ടാനും എനിക്ക് മറ്റുള്ള കാര്യങ്ങൾക്കും, ജോലി മാത്രമല്ല എൻ്റെ ബാക്കിയുള്ള കാര്യം ഞാൻ പറഞ്ഞു 90% കാര്യങ്ങൾക്കും റെഫറൻസ് കാര്യങ്ങളും കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ സോഷ്യൽ ഗ്യാതറിങ് പോലത്തെ സംഭവങ്ങളിൽ നിങ്ങൾ പങ്കെടുക്കും. ഓക്കെ, അപ്പോൾ അതാണ് രണ്ടാമത്തെ പോയിൻറ്റ്. ഇനി അടുത്ത മൂന്നാമത്തെ പോയിൻറ്റ് ഞാൻ യൂസ് ചെയ്തത്, നമ്മൾ സാധാരണയായിട്ട് വരുമ്പോൾ എല്ലാ സ്ഥലത്തും ചെയ്യുന്നത് പോലെ തന്നെ എന്താ പറയുക, ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് കമ്പനികളെ കണ്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ അങ്ങനെ കുറച്ച് കമ്പനികളുടെ പേര് ഇതേ നമ്മുടെ ഈ വീഡിയോൻ്റെ ഇതിൽ ഞാൻ ഇടാം. അപ്പോൾ ആ കമ്പനികളിൽ കയറി നിങ്ങൾ രജിസ്റ്റർ, അത് മാത്രമല്ല നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് വരണം. ഈ ഇത്രയും കമ്പനികളാണ് ഞാൻ പാർട്ട് ടൈം ജോലിക്ക് വേണ്ടി ഞാൻ സെർച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ എനിക്ക് എഫക്റ്റീവായി വന്നുള്ള രണ്ട് കമ്പനികളാണ്, ഒന്ന് യൂണിഫ്ലെക്സും ഒന്ന് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞത്. ഇപ്പോൾ എക്സ്പീരിയൻസിൻ്റെ കീഴാണ് ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. യൂണിഫ്ലെക്സ് ആയിരുന്നു എനിക്ക് ഇവിടെ ഒരു പാർട്ട് ടൈം ജോലി തന്നിട്ടുണ്ടായിരുന്നത്. മെയിനായിട്ടുള്ള ഞാൻ വേറെ ഒരു പേപ്പറിൻ്റെ ഇതിലും വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിലും കൂടുതൽ സാലറിയും കാര്യങ്ങളെല്ലാം കിട്ടിയത് എനിക്ക് യൂണിഫ്ലെക്സ് എന്നുള്ളതാണ്. അതൊരു വെയർ ഹൗസിലെ ജോലിയാണ്, ഫിസിക്കലി ഡിമാൻഡായിട്ടുള്ളൊരു ജോലിയാണ്. അത് നമ്മൾ അവരെ പല കമ്പനികളിലേക്ക് നമ്മൾ തന്നെ ഒരു സ്ഥലത്ത് കൊടുത്തിടും, പക്ഷേ നല്ല പെയ്ഡായിട്ടുള്ള ജോബാണ്. അപ്പോൾ അതേപോലെ ഇപ്പം ഇങ്ങനത്തെ കമ്പനികളിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്തിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കരുത്, നമ്മൾ CV അയക്കുക, അവരെ വിളിക്കുക, പറ്റെങ്കിൽ ഫിസിക്കലായിട്ട് അവിടെ പോയി നമ്മൾ അവരെ മീറ്റ് ചെയ്യുകയും ചെയ്യണം. കാരണം എൻ്റെ എക്സ്പീരിയൻസിൽ എനിക്ക് തോന്നുന്നത് ഇവിടെ CV അയച്ചാലും നമുക്ക് അവരെ ആ ആൾക്കാരനെ ഫിസിക്കലായിട്ട് നമുക്ക് അവരെ കണ്ട് സംസാരിക്കണമെന്നാണ് കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ടിരുന്നത്. ഇപ്പോൾ ബാക്കിയുള്ള എൻ്റെ എല്ലാ കാര്യങ്ങളിലും അങ്ങനെയായിരുന്നു. ഈവൻ CV അയച്ചിട്ടും 100-200 CV ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു വർഷത്തോളം, പക്ഷേ എനിക്ക് അധികം റെസ്പോൺസും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് നമ്മൾ എനിക്ക് ഞാൻ ജസ്റ്റ് കോൾ ചെയ്ത് അവരുടെ അടുത്ത് ഞാൻ വന്ന് മീറ്റ് ചെയ്യാൻ അലൗഡ് ആണ്. അതിപ്പോൾ ആദ്യം ഇല്ല, അവർ കോൾ എടുക്കില്ല, സമയം ഉണ്ടാവില്ല, വേറെ സമയം ഓക്കെ, പക്ഷേ നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവർ നമുക്ക് ഒരു ടൈം തരും നമുക്ക് വേണ്ടിയിട്ട് വന്ന് മീറ്റ് ചെയ്യാൻ വന്നാൽ ഇമ്പ്രസ് ചെയ്യിപ്പിക്കുക അവരനെ. അത് ഞാൻ വേറൊരു പാർട്ടിൽ ഇതാം, എങ്ങനെ നമുക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാം എന്നുള്ളതിന് വേറൊരു വീഡിയോ സെപ്പറേറ്റ് ഞാൻ ചെയ്യാം. ഓക്കെ, അത് നമ്മുടെ അടുത്ത് ഒരുപാട് ചോദിച്ചുള്ളതാണ്, അപ്പോൾ അത് ഞാൻ വേറെ വീഡിയോ ചെയ്യാം, ഡോണ്ട് വറി. അപ്പോൾ ഇതാണ് ഈ കമ്പനികളൊക്കെയാണ് ഞാൻ വന്നപ്പോൾ ജോബ് സെർച്ചിന് വേണ്ടി നോക്കിയത്. പക്ഷേ ഇതിലും കൂടുതൽ ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചെങ്കിൽ, ഞാൻ എല്ലാ സ്ഥലത്തും എല്ലാ പറ്റാവുന്ന എന്നെ കൊണ്ട് കഴിയുന്ന എല്ലാ കമ്പനികളുടെ അവിടെ പോയി ഞാൻ ഫിസിക്കലി നോക്ക് ചെയ്തവരോട് ചോദിക്കും. ഓപ്പൺ ചെയ്യില്ല, ചിലപ്പോൾ പറ്റില്ല എന്ന് പറയും, ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്യാൻ പറയും. ബട്ട് ഞാൻ ഓൾവേസ് തണുപ്പായാലും മഴയായാലും ചൂടായാലും എന്തായാലും ഞാൻ എനിക്ക് പാർട്ട് ടൈം ജോലി കിട്ടണവരെ ഞാൻ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് മാത്രമല്ല, ഞാനിപ്പോൾ സോ മില്ലിൽ മരം മുറിക്കുന്നത്, മിലിട്ടറി, പിന്നെ ഫാമേഴ്സിൻ്റെ, ഡെൻറ്റിസ്റ്റിൻ്റെ ഓഫീസിൽ, ഹോസ്പിറ്റലിലെ, റെസ്റ്റോറൻറ്റിൽ, ഞാൻ പറഞ്ഞില്ലേ ഞാൻ പോവാത്ത ഏരിയകളിലൊന്നും ഉണ്ടായിരുന്നില്ല, എല്ലാ ഏരിയയിലും പോയി നോക്കി ചെയ്തിട്ടുണ്ടായിരുന്നു. ഈവൻ നഴ്സിംഗ് ഹോം അങ്ങനെല്ലാം. പക്ഷെ ഇവിടെ എല്ലാം ജോലിയുണ്ട്, പക്ഷെ നമുക്ക് സ്വീഡിഷ് അറിയെങ്കിൽ അവർ ഡെഫിനറ്റ്ലി ആയിട്ട് നിങ്ങളെ എടുക്കും. അപ്പോൾ വരുമ്പോൾ തന്നെ ഞാൻ എപ്പോഴും നമ്മളടുത്ത് വിളിക്കുന്ന പോലെ തന്നെ പറയും, സ്വീഡിഷ് ബേസിക് പഠിക്കാൻ നോക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഓൺലൈൻ സെർച്ചിങ്ങിൻ്റെ സംഭവം, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് പോയി നോക്കി ഇത് നമ്മൾ ചോദിക്കുന്ന സംഭവം. എനിക്ക് എഫക്റ്റീവായി വന്ന മൂന്നാമത്തെ പോയിന്റ്. ഓക്കെ, ഇനി നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ ലോക്കൽ ജോബ് മാർക്കറ്റിൻ്റെ ഒരു എംപ്ലോയ്മെൻറ്റ് ഓഫീസാണ്, ആർബെറ്റ്സ് ഫോർ മെഡ്ലിനിങ്. അങ്ങനെയാണ്, അത് ചിലപ്പോൾ പ്രൊണൗൺസേഷൻ ചിലപ്പോൾ റോങ് എന്തെങ്കിലും ആയിരിക്കും. പക്ഷേ ഇവിടെ നമ്മൾക്ക് രജിസ്റ്റർ ചെയ്യാൻ പോയിട്ട്, പക്ഷേ എനിക്കും കുഞ്ഞുന് ഇതുമായിട്ട് വേറെ ഉപകാരം അതിൽ നിന്ന് ഉണ്ടായി, എനിക്കൊരു ഒരു ഉപകാരം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ സ്വീഡിഷ് അറിയെങ്കിൽ മാത്രമേ അവരെ അതിനെ സപ്പോർട്ട് ചെയ്യുള്ളൂ ശരിക്കും പറയുകയാണെങ്കിൽ. എനിക്ക് അപ്പം ഞാൻ വന്നിട്ട്
നമ്മളവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. രജിസ്റ്റർ ചെയ്തിട്ട് എനിക്ക് ആകെ വന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ജോബ് മേളയ്ക്ക് വേണ്ടിയിട്ട് വരെ നമുക്ക്, അതായത് ജോബ് ഫെസ്റ്റിവൽ യോങ് ഷോപ്പിംഗ്, ഞാൻ യോങ് ഷോപ്പിംഗിലാണ് താമസിക്കുന്നതായിരുന്നു. അപ്പോൾ ആ സ്ഥലത്ത് നമുക്ക് എവിടെയെങ്കിലും ജോബ് ഫെസ്റ്റിവൽ ഉണ്ടെങ്കിൽ നമുക്ക് ഇവർ ലെറ്റർ അയക്കും, നിങ്ങൾക്ക് താല്പര്യമുണ്ടോ നമ്മുടെ കൂടെ വരാൻ. അങ്ങനെയാണെങ്കിൽ ഒരു ചെറിയ സ്നാക്കും നമ്മുടെ ട്രാവൽ എക്സ്പെൻസും അവരെടുക്കും, അതേപോലെ തന്നെ തിരിച്ച് നമ്മൾ തന്നെ അവിടെ കൊടുന്ന് വിടുകയും ചെയ്യും. ബട്ട് നമുക്ക് അവിടെ പോയിട്ട് ജോബിലെ ഒരുപാട് എംപ്ലോയീസ് വന്നിട്ടുണ്ടായിരിക്കും, അപ്പോൾ നമ്മൾ അവർക്ക് പോയി നമുക്ക് അവരെ ഫിസിക്കലായിട്ട് നമ്മൾ കണ്ട് സംസാരിക്കണം, അങ്ങനത്തെ സംഭവമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് മാത്രം നമുക്കൊരു ഉപകാരം ഉണ്ടായിരുന്നു. ബാക്കി അവരെ എല്ലാ വർഷം വന്ന് രജിസ്റ്റർ ചെയ്യല അപ്ഡേറ്റ് ചെയ്യുക അങ്ങനെ പറയും. പക്ഷേ അതുകൊണ്ട് സ്വീഡിഷ് അറിയാതെ എനിക്കൊരു ഉപകാരം ഉണ്ടായിട്ടുള്ള ആ ഏജൻസി എംപ്ലോയ്മെൻ്റ് ഓഫീസുണ്ട്. അപ്പോൾ അറിയില്ല നമുക്ക് എങ്ങനെയൊക്കെയാ നമുക്ക് ലക്ക് വരിക എന്നുള്ള അറിയില്ല. അപ്പോൾ ഇതും നമ്മൾ നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം അവിടെ വരും, ഇവിടെ വരുമ്പോൾ. ഓക്കെ, അതാണ് നാലാമത്തെ പോയിന്റ്. അഞ്ചാമത്തെ പോയിന്റ് നമുക്ക് ഫോർക്ക് ലിഫ്റ്റിൻ്റെ ലൈസൻസ് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഫോർക്ക് ലിഫ്റ്റ് ലൈസൻസ് എന്തോ ഉപകാരം എന്ന് വെച്ചെങ്കിൽ, ചിലപ്പം എനിക്ക് ഞാൻ യൂണിഫ്ലെക്സിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ആദ്യമൊക്കെ അവർ രണ്ടോ മൂന്നോ ദിവസമൊക്കെയാവും എനിക്ക് ജോലി തരുള്ളൂ, അല്ലെങ്കിൽ ഒരു ആഴ്ചയിൽ ഒരു ദിവസം. അപ്പോൾ അതിൻ്റെ റീസൺ അവരോട് ചോദിച്ചു എന്താണ് എനിക്ക് ഇനി ജോലി കിട്ടുക, കാരണം അവർ വിളിക്കുമ്പോൾ എല്ലാം പോകാറുണ്ട് ഡിമാൻഡിങ്. അവർ ചിലപ്പം പെട്ടെന്ന് ഒരു മണിക്കൂറിനുള്ളിൽ നമ്മൾക്ക്, അപ്പോൾ എല്ലാ സമയത്തും ഞാൻ പോകാറുണ്ട്. പക്ഷേ ഞാൻ ചോദിച്ചാൽ എന്തുകൊണ്ട് എനിക്കിങ്ങനെ ഫുൾ ടൈം കിട്ടാത്തതെന്ന് വെച്ചപ്പോഴാണ് പറഞ്ഞത് അവർ, കാരണം റിൻ യു ഡോണ്ട് ഹാവ് എനി ഫോർക്ക് ലിഫ്റ്റ് ലൈസൻസ്. അപ്പോൾ ഫോർക്ക് ലിഫ്റ്റ് ലൈസൻസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നമുക്ക് ജോലി തരാൻ പറ്റും റിന്നെ. വി റിയലി ലൈക്ക് യു. അതായത് കാരണം അവിടുത്തെ എംപ്ലോയീസൊക്കെ നല്ല റെസ്പോൺസാണ് റിന്നെ കുറിച്ച് തരുന്നത്. അതുകൊണ്ട് ഇഫ് യു ക്യാൻ ടേക്ക് ഫോർക്ക് ലിഫ്റ്റ് ലൈസൻസ് നമുക്ക് ഒരു എൻറ്റയർ വീക്കിലി ആയിട്ടുള്ള നമുക്ക് കോൺട്രാക്ട് തരാൻ പറ്റും. അങ്ങനെ അതായത് എല്ലാ ദിവസവും നമുക്ക് വർക്കുള്ള രീതിയിലുള്ള കോൺട്രാക്ട് തരാൻ പറ്റുന്ന പറഞ്ഞു. അപ്പോൾ ഞാൻ കാരണം എല്ലാ സ്ഥലത്തും ഈ ഇംഗ്ലീഷിൽ ടീച്ചിങ് ആയിട്ടുള്ള ഫോർക്ക് ലിഫ്റ്റ് ലൈസൻസ് ഇല്ല, അത് ഭയങ്കര ഡിഫിക്കൽട്ടാന്ന് വെച്ചു. പക്ഷേ നമുക്ക് കാർ ലൈസൻസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് രണ്ട് ദിവസം കൊണ്ട് ആ ലൈസൻസ് കിട്ടും, ആരും ഫെയിലാവില്ല. അപ്പോൾ ആ ലൈസൻസ് ഉണ്ടെങ്കിൽ എൻ്റെ സാലറി ഒറ്റയടിക്കാണ് ഡബിളായത്. അതായത് ഞാൻ എല്ലാ ആഴ്ചയും എനിക്ക് അവർ എന്നെ എന്താ പറയുക ജോലി തന്നു. 8 മണിക്കൂർ എക്സ്ട്രാ വർക്ക് ചെയ്യണമെങ്കിൽ അതിനെ ഡബിൾ പൈസ നമുക്ക് കിട്ടുന്നതായിരുന്നു. അത് പ്രത്യേകിച്ച് നൈറ്റിലായിരുന്നു എനിക്ക് ഞാൻ വർക്ക് ചെയ്തത് DHL ആയിരുന്നു. അതായത് യൂണിഫ്ലെക്സിൻ്റെ അണ്ടറിൽ പല പല കമ്പനികളുണ്ട്. അപ്പോൾ 2-3 കമ്പനികളിലാണ് വർക്ക് ചെയ്തത്. ലാസ്റ്റ് ടൈം വർക്ക് ചെയ്ത DHL അവിടെ സാലറി ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഡബിളായി എനിക്ക് കിട്ടുന്ന സാലറി. അപ്പോൾ അതുകൊണ്ട് വരുമ്പോൾ നോർമലായിട്ടുള്ള ലൈസൻസും നിങ്ങളുടെ ലൈസൻസും നാട്ടിലത്തെ ലൈസൻസും അതുപോലെ ഇവിടെ വരുമ്പോൾ ഫോർക്ക് ലിഫ്റ്റ് ലൈസൻസും ഒരു 2500 ആയിരുന്നു എന്ന് തോന്നുന്നു എനിക്ക് അന്ന് ഒരു 4 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ചെയ്തപ്പോൾ. അപ്പോൾ 2500 ആണെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ പരമാവധി ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. ഇപ്പോൾ യോങ് ഷോപ്പിങ്ങിൽ അതിനൊരു ഇംഗ്ലീഷിലെ ആഴ്ചയിൽ ഒരു പ്രാവശ്യം ട്രെയിനിങ് ഉള്ള ഒരു ഒരു സ്ഥലം ഇതുണ്ട്. പക്ഷേ ആ സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞു ഞാൻ നോക്കിയിട്ട് പറ്റെങ്കിൽ ഈ വീഡിയോൻ്റെ കൂടെ ഇടാം. ഓക്കെ, അപ്പോൾ അതാണ് ഫോർക്ക് ലിഫ്റ്റ് ലൈസൻസ് എടുക്കാൻ നോക്കുക. അപ്പോൾ പെട്ടെന്ന് ജോലി കിട്ടാനുള്ള സംഭവങ്ങളും കൂടും. അതേപോലെ ലൈസൻസ് ഉണ്ടെങ്കിൽ അവർ, കാരണം ഇവർ കുറച്ച് ദൂരമുള്ള സ്ഥലത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ എപ്പോഴും അങ്ങനത്തെ റിമോട്ട് ഏരിയയിലേക്ക് എപ്പോഴും ഉണ്ടായിരുന്നു വരില്ല. അപ്പോൾ അങ്ങനെ കാർ ലൈസൻസ് ഉണ്ടെങ്കിൽ അവർക്ക് കുറച്ചും കൂടി എന്താ പറയുക അവർ കുറച്ചും കൂടി നമ്മളതിനെ എടുക്കാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. അപ്പോൾ ഇത് രണ്ടും മറക്കാതെ നിങ്ങൾ ചെയ്യാൻ നോക്കുക. ഓക്കെ, ആറാമത്തെ സംഭവം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു പെട്ടെന്ന് നമുക്ക് ജോലി കിട്ടാം. അതായത് നമ്മുടെ ലോക്കൽ ഏരിയകളിൽ നമുക്ക് കിട്ടാൻ വേണ്ടി നിന്നത് എല്ലാ ലോക്കൽ ഏരിയകൾക്കും അവരവരായിട്ടുള്ള ന്യൂസ് പേപ്പർ ഏജൻസികൾ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ന്യൂസ് പേപ്പർ ഏജൻസിയിൽ കൊണ്ടുപോയി നമ്മൾ രജിസ്റ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്യൂ എപ്പോഴും ക്യൂവിൽ നിൽക്കേണ്ടി വരും. ബട്ട് നമുക്ക് ഈ സമ്മർ ടൈമിൽ ഇവിടുത്തെ ആൾക്കാർ വെക്കേഷനിൽ പോകും. അപ്പോൾ ആ വെക്കേഷൻ പോകുന്ന സമയത്താണ് ഇവരിങ്ങനെ നമ്മൾ സ്റ്റുഡൻസിനൊക്കെ അവർ നോക്കുന്നത്. ആ സമയത്ത് നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരിക്കൽ നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവർക്കിടയ്ക്ക് അസുഖങ്ങൾ പിന്നെ ആരെങ്കിലും കാണാൻ പോലെ അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മളെന്നെ ഡെഫിനറ്റായിട്ടും വിളിക്കും നന്നായി വർക്ക് ചെയ്തിട്ടെങ്കിൽ. അപ്പോൾ അങ്ങനെയായിരുന്നു എനിക്ക് ഒരു ആദ്യത്തെ എൻ്റെ ജോലി കിട്ടിയത്. ആദ്യം എനിക്ക് കിട്ടിയത് വീക്കെൻഡ്സിൽ മാത്രമായിരുന്നു 2 മണിക്കൂർ നേരത്തേക്ക്. പക്ഷെ വീക്കെൻഡ്സിൽ വർക്ക് ചെയ്യുമ്പോൾ പേ കൂടുതലാണ്. അതേപോലെ തന്നെ അറിയാമല്ലോ നൈറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ ഇത്ര ടൈമിന് എക്സ്ട്രാ പൈസ കൂടും. അത് 10 മണി കഴിഞ്ഞാൽ 11 മണി കഴിഞ്ഞാൽ 12 മണി കഴിഞ്ഞാൽ അങ്ങനെ ഒരു ചെറിയൊരു പൈസയ്ക്ക് വ്യത്യാസമുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ന്യൂസ് പേപ്പറിൽ എനിക്ക് ആദ്യം അങ്ങനെയായിരുന്നു കിട്ടിയത് വീക്കെൻഡ് മാത്രം. അത് കഴിഞ്ഞപ്പോൾ അവിടെ വർക്ക് മെയിൻ ഡിസ്ട്രിക്റ്റ് എന്ന് പറയുന്ന ഒരു ഏരിയ ആണ് അവർ ഉദ്ദേശിക്കുന്നത്. ആ ഡിസ്ട്രിക്റ്റിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് പെട്ടെന്ന് അസുഖം വന്നു. ആ ഒരു മാസത്തേക്കാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് ആ ജോലി ശരിക്കും 6 മാസം വരെ നീണ്ടുപോയി.
പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് വേറെ ജോലി കിട്ടി. അപ്പോഴേക്കും പിന്നെ എനിക്ക് ഐക്യയിൽ ജോലി റെഡിയായി. അപ്പോൾ അങ്ങനെയായിരുന്നു അത്. അപ്പോൾ ലോക്കൽ ഏരിയകളിൽ നിങ്ങൾക്ക് കിട്ടണം എന്ന് വെച്ചാൽ റെസ്റ്റോറൻറ്റുകൾ, ന്യൂസ് പേപ്പർ ഏജൻസി, റെസ്റ്റോറൻറ്റിലേക്ക് നമുക്ക് ഡയറക്റ്റായിട്ട് പോയി നമുക്ക് അവിടെ അവരെന്നെ അപ്രോച്ച് ചെയ്ത് നമുക്ക് സംസാരിക്കാം. വരുമ്പോൾ ഞാൻ പറഞ്ഞു ഇത്രയും വലിയ ബണ്ടിൽ CV അടിച്ചിട്ട് വേണം വരാൻ. യൂണിവേഴ്സിറ്റിയിൽ ചിലപ്പോൾ പ്രിൻറ്റ് ചെയ്യായിരിക്കാം, പക്ഷേ ഒരു ലിമിറ്റ് 100 പേജ് അങ്ങനെ ഉണ്ടാകും തോന്നുന്നു ലിമിറ്റ്. എനിക്കറിയില്ല, നമ്മളവിടെ 100 പേജായിരുന്നു ഒരു മാസം നമുക്ക് ലിമിറ്റായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് നാട്ടിൽ നിന്ന് വരുമ്പോൾ ബണ്ടിലായിട്ടൊരു CV അടിക്കുക, ഡേറ്റ് വെക്കരുത്, ഡേറ്റ് വെക്കാതെ ബണ്ടിലായിട്ട് CV നമ്മൾ പ്രിൻറ്റ് ചെയ്യുക. ഓക്കെ. അപ്പോൾ പിന്നെ ന്യൂസ് പേപ്പറിലാണെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് ഒരു പക്ഷേ നമുക്ക് അവിടെ ചെന്ന് ചെയ്യാൻ പറ്റില്ല, പക്ഷേ നിങ്ങൾക്ക് നിങ്ങൾ താമസിക്കുന്ന ആരെങ്കിലുമൊക്കെ അവിടെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ നിങ്ങൾ റഫർ ചെയ്യാൻ പറയാം. അങ്ങനെയാണ് എനിക്ക് അവിടെ ന്യൂസ് പേപ്പറിൽ കിട്ടിയത്. എൻ്റെ കൂടെയുള്ള ഞാൻ ആദ്യം പറഞ്ഞ നൈജീരിയക്കാരുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആള് അവിടെ എന്നെ കൊണ്ടുപോയി അവിടുത്തെ മാനേജറിനെ റെഫർ ചെയ്തു. അപ്പോൾ അതേപോലെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഓൾറെഡി ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, അവർ ചെക്ക് ചെയ്തു, ഓക്കെ, അവർ CV ഇതെല്ലാം കണ്ടു. അതിൻ്റെ ശേഷം ഓക്കെ ഫൈൻ നോ പ്രോബ്ലം, നമുക്ക് അടുത്ത വേക്കൻസി വരുമ്പോൾ വിളിക്കാൻ തോന്നും. മാക്സിമം 2-3 ആഴ്ചയ്ക്കുള്ളിൽ അവരെന്നെ വിളിച്ചു. അപ്പോൾ അതാണ് പറഞ്ഞത്, വരുമ്പോൾ ഈ സാധനങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്യുക, ഇടുക. കാരണം നമുക്ക് എപ്പോഴാണ് വരിക എന്നുള്ളത് അറിയാൻ പറ്റില്ല, പക്ഷെ അവിടെ കിടക്കും അത്. അവർ ക്യൂവിലെ ആൾക്കാർ വരുമ്പോൾ അവർ വിളിക്കും. ഓക്കെ. അപ്പോൾ ലോക്കലായിട്ടുള്ള ഇങ്ങനെ ഏജൻസികളും, അതായത് ലോക്കലായിട്ടുള്ള ന്യൂസ് പേപ്പറുകൾ, റെസ്റ്റോറൻസുകൾ, പിന്നെ അതേപോലെ സൂപ്പർ മാർക്കറ്റുകൾ, ഇവിടെ പോയി അപ്ലൈ ചെയ്യുക, അവരുടെ വെബ്സൈറ്റിൽ കയറി അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ അവരെ പോയി കാണുക, അതൊരു പാർട്ട് ടൈം ജോലിയിലേക്ക് ലീഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഓക്കെ. പിന്നെയുള്ളൊരു പാർട്ട് ടൈം ജോലി എനിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ കോഴ്സ് ഫിനിഷ് ചെയ്തു ശരിക്കും. എനിക്ക് വളരെ ആഗ്രഹമായിരുന്നു യൂറോപ്പിൽ വന്നിട്ട്, ഏത് ഇന്ന കൺട്രി എന്നല്ല, യൂറോപ്പിലെ ഒരു കൺട്രിയിൽ വന്നിട്ട് എനിക്കൊരു ഡിഗ്രി ചെയ്യണമെന്ന് വലിയൊരു ആഗ്രഹമായിരുന്നു. ഡിഗ്രി ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഞാൻ ചെയ്തത് ഹയർ ഡിപ്ലോമയായിരുന്നു, പക്ഷേ പഠിക്കണം എന്നുള്ളൊരു വലിയ ആഗ്രഹമായിരുന്നു ചെറുപ്പം മുതൽ, വലിയൊരു ആഗ്രഹമായിരുന്നു. അപ്പോൾ അത് നടന്നു. അപ്പോൾ അത് നടന്നതുകൊണ്ടായിരുന്നു എനിക്കൊരു 3 മന്ത്സ് ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാം നമ്മുടെ കോളേജിൽ നിന്ന് എനിക്ക് റെഡിയായി കിട്ടിയത്. അപ്പോൾ ആ 3 മന്ത്സ് നമ്മൾ ഒരു പാർട്ട് ടൈം പോലെയാണ് അവിടെ വർക്ക് ചെയ്തത്. പക്ഷേ നോർമലി ഇവിടെ നമ്മൾ ഇൻറ്റേൺഷിപ്പ് ചെയ്യുമ്പോൾ പെയ്ഡ് അല്ലായിരുന്നു, എനിക്ക് പെയ്ഡ് ഇൻറ്റേൺഷിപ്പ് ആയിരുന്നു. എൻ്റെ സാലറിയിൽ 2000-3000 കോണ മാത്രമേ കുറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ, ബാക്കി സെയിം സാലറി ആയിരുന്നു എനിക്ക് ഇൻറ്റേൺഷിപ്പിൻ്റെ സമയത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ആണ് ഞാൻ പറയുന്നത്, പരമാവധി നിങ്ങൾക്ക് പറ്റുമെങ്കിൽ കോഴ്സ് ഫിനിഷ് ചെയ്യാൻ നോക്കുക. ഫിനിഷ് ചെയ്യുമ്പോൾ ഇതേപോലെ ഇൻറ്റേൺഷിപ്പിന് ചാൻസ് ഉണ്ട്. ഇൻറ്റേൺഷിപ്പിന് ചാൻസ് വരുമ്പോൾ എന്നാൽ സെയിം പഠിച്ച കോഴ്സ്, അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് പഠിച്ച കോഴ്സിനെ തന്നെ നമുക്ക് ഇവിടെ വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കിട്ടും. ഇനിയിപ്പോൾ പൈസയ്ക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആൾക്കാർക്ക് നമുക്കറിയാം. അപ്പോൾ പരമാവധി കോഴ്സ് ഫിനിഷ് ചെയ്യാൻ നോക്കുക, കാരണം ഇവിടുത്തെ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുള്ളത് കൊണ്ട് വാല്യൂ കൂടുതലാണ്. ഇവിടുത്തെ എംപ്ലോയീസ് നോക്കുമ്പോൾ നമ്മൾ ഇവിടുത്തെ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിട്ടുണ്ടെന്നു വരുമ്പോൾ വാല്യൂ, അഗെയിൻ ഞാൻ പറയുന്നത് പഠിപ്പല്ല, നമ്മുടെ സ്കില്ലാണ് ഞാൻ പറയുന്നത് എപ്പോഴും അവർ നോക്കുന്നത്, നമ്മളിപ്പോൾ എത്ര പഠിച്ചിട്ടുണ്ടെന്നുള്ളതല്ല അവർ നോക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മളിവിടെ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്, അതായത് പാർട്ട് ടൈം ആയിട്ട് നമുക്ക്, അതായത് പാർട്ട് ടൈം എന്ന് ഉദ്ദേശിക്കുന്നത് ഇന്റേൺഷിപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് വേണം. ആ ഇന്റേൺഷിപ്പ് അവസാനം നമ്മൾ എൻഡ് ചെയ്യുന്നത് ഒരു ഫുൾ ടൈം ആയിരിക്കും. ഇവിടെ വന്ന 99% ആൾക്കാർക്കും നിങ്ങൾ ചോദിച്ചറിയാം പഠിപ്പ് കഴിഞ്ഞിട്ടായിരിക്കും, അല്ലെങ്കിൽ ഇവിടെ വന്ന് ഏതെങ്കിലും പാർട്ട് ടൈം ജോലി ചെയ്തിട്ടായിരിക്കും ഫുൾ ടൈമിലേക്ക് അവർ കടക്കുന്നത്. അതാണ് പാർട്ട് ടൈം ആണ് എപ്പോഴും ഫുൾ ടൈമിലേക്കുള്ള ഒരു വഴി നമുക്ക് തെളിയിച്ചു തരുന്നത്. അപ്പോൾ എവിടെയെങ്കിലും നമുക്കൊരു ഓപ്ഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പരമാവധി നമ്മൾ നന്നായി ഹാർഡ് വർക്ക് ചെയ്യുക. നമ്മൾ എന്താ പറയുക, നമ്മളെ ഹൃദയത്തിൽ നിന്ന് വർക്ക് ചെയ്യുന്നൊക്കെ പറയില്ല, അതേപോലെ നമ്മൾ നന്നായി വർക്ക് ചെയ്യുക. അല്ലാതെ നമ്മൾ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി വർക്ക് ചെയ്ത് അവർക്ക് പെട്ടെന്ന് അറിയാം, നമ്മൾ നമുക്ക് കഴിയുന്ന രീതിയിൽ നല്ല രീതിയിൽ നമ്മൾ വർക്ക് ചെയ്ത് അത് അവസാനം ഫുൾ ടൈമിലേക്ക് ചേരും എന്നുള്ളത് വളരെ ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, ഞാൻ പറയുന്നത് കോഴ്സ് ഫിനിഷ് ചെയ്യാൻ നോക്കുക, ഇൻറ്റേൺഷിപ്പ് കിട്ടും, ഇൻറ്റേൺഷിപ്പ് നിന്ന് നേരെ ഫുൾ ടൈം. അങ്ങനെയാണ് ഞാൻ ചെയ്തത്. എനിക്ക് കോഴ്സ് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇൻറ്റേൺഷിപ്പ് ഐക്യയിൽ കിട്ടി. ഐക്യ ഞാൻ അവസാനം ഇൻറ്റേൺഷിപ്പ് 3 മാസത്തേക്കായിരുന്നു. അപ്പോൾ ആ 3 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, എനിക്ക് ലോങ് ടേം ഇവിടെ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്, ഈ 3D ആണ് എൻ്റെ പാഷൻ, നിങ്ങൾക്ക് എന്നെ ഹയർ ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് വെച്ചപ്പോൾ, ഡയറക്റ്റ് ഐക്യ ഹയർ ചെയ്തില്ലെങ്കിലും വേറെ ഏജൻസിയാണ് ഇങ്ങനെ ഇവരെ ഐക്യയിലേക്കുള്ള ആൾക്കാരനെ ഹയർ. എനിവേ നമുക്കതിപ്പോൾ ഐക്യ ഹയർ ചെയ്തതല്ല, എൻ്റെ ഡ്രീം ജോബ് എനിക്ക് ചെയ്യാൻ പറ്റി എന്ന് പഠിപ്പിന് ശേഷം എൻ്റെ ഡ്രീം ജോബ് എനിക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് എൻ്റെ വലിയ കാര്യമുള്ളത്. ഓക്കെ ഓക്കെ. ഇനി ഇത് പറയുന്നത് നമ്മൾ ഒരുപാട് പേര് നമ്മൾ സംസാരിച്ചാലും നമുക്ക് ഫീൽ ചെയ്തൊരു സംഭവമാണ്, അതായത് ചേട്ടാ സ്വീഡനിൽ വന്ന ജോലി കിട്ടുമോ എന്നുള്ളത്. അപ്പോൾ ഞാൻ ഇപ്പോഴും പറയുന്നത് നമ്മൾ തിങ്ക് ഔട്ട്സൈഡ് ദ ബോക്സ് എന്ന് എപ്പോഴും പറയും നമ്മൾ, കാരണം
നമുക്ക് ഒരു സ്വീഡനിൽ നിന്ന് ഒരു വിസ തരിക എന്ന് പറയുന്നത് സ്വീഡനിലെ മാത്രമായിട്ടുള്ള ഒരു വിസയല്ല, നമുക്ക് ഷെങ്കൻ കൺട്രീസിലേക്ക് എവിടേക്കും ട്രാവൽ ചെയ്യാനും ജോബ് സെർച്ച് ചെയ്യാനും അത് അവസാനം വർക്ക് പെർമിറ്റും അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പെർമനന്റ് റെസിഡൻസ് ആയി അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പ് ആയി മാറാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് തരികയാണ്. അപ്പം ഇത്രയും 26 രാജ്യങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നു ഷെങ്കൻ കൺട്രീസ് എന്ന് പറഞ്ഞാൽ. അപ്പം ഇത്രയും രാജ്യങ്ങൾക്ക് നമുക്ക് വാസ്റ്റായിട്ട് നമുക്ക് അവർ നമുക്കൊരു ഓപ്ഷൻ തരുമ്പോൾ എന്തുകൊണ്ടും മാത്രം സ്വീഡനിൽ നമ്മൾ ചിന്തിക്കുന്നു, ഓക്കെ സ്വീഡൻ ഈസ് ഫൈൻ, ഐ മീൻ എന്താ നല്ലൊരു ബെറ്റർ കൺട്രിയാണ്, ബട്ട് നമുക്ക് ബാക്കിയുള്ള രാജ്യങ്ങളിലും സെർച്ച് ചെയ്യും. ഞാൻ ഒരു ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇപ്പോഴും പറഞ്ഞു, ഞാൻ എൻ്റെ സി വി ഞാൻ ഈ സെൻഡ് ഐറ്റംസിന് ഞാൻ പഴയ കാര്യങ്ങൾ എടുത്ത് നോക്കുമ്പോൾ 200-300 സി വിയുടെ അടുത്തേക്കാണ് ഞാൻ പല രാജ്യങ്ങളിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് റെസ്പോൺസ് ആ സമയത്തൊന്നും കിട്ടിയില്ലെങ്കിലും പക്ഷേ ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നില്ല, കാരണം അന്ന് ചെയ്തില്ലായിരുന്നെങ്കിൽ എന്നുള്ളൊരു ഓപ്ഷൻ എൻ്റെ മനസ്സിൽ. ഞാൻ ഓക്കെ എല്ലാ കമ്പനിയിലേക്ക് അയച്ചിട്ടുണ്ട്, റിപ്ലൈ വന്നിട്ടുണ്ടായിരുന്നു, കാരണം ഇപ്പം നമ്മൾ ഹയർ ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ഞാൻ പറയാം, നിങ്ങൾ സ്വീഡനിൽ വരുമ്പോൾ ഇതൊരു പാർട്ട് ടൈം ജോലിയുടെ കാര്യമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, നമ്മളൊരു പെർമനന്റ് ജോലി ഫ്യൂച്ചറിലേക്ക് നമുക്ക് കിട്ടുന്നൊരു പെർമനന്റ് ജോലി ആയിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ പറയുന്നത് എന്താ വെച്ചെങ്കിൽ, നമ്മൾ സ്വീഡനിൽ മാത്രം സെർച്ച് ചെയ്യാതെ വിങ്സ് ഒന്ന് എക്സ്പാൻഡ് ചെയ്യുക, നമ്മൾ മറ്റുള്ള രാജ്യങ്ങളിലേക്കും ഒന്ന് എക്സ്പാൻഡ്. അങ്ങനെ കിട്ടിയ ആൾക്കാരും ഉണ്ട്, വിസ തീരാൻ വേണ്ടിയിട്ട് 1-2 ദിവസം നിൽക്കുന്ന സമയത്ത് ഡെൻമാർക്കിൽ പോയി ഇൻ്റർവ്യൂ കഴിഞ്ഞ് ആൾ അവിടെ നിന്ന് നേരെ നാട്ടിൽ കയറിപ്പോയി, കാരണം 2 ദിവസം ഉണ്ടായിരുന്നു, അവർ ഇൻ്റർവ്യൂ പാസ്സായി അവർ ആൾക്ക് കോൺട്രാക്റ്റ് നാട്ടിൽ അയച്ചു കൊടുത്തു. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട്, പക്ഷേ പേഴ്സണലി ആയിട്ട് എനിക്കിപ്പോൾ കോൺടാക്റ്റ് ഇല്ല ആളായിട്ട്, പക്ഷേ ഞാൻ പറയാം അങ്ങനെ കിട്ടിയ ആൾക്കാരും ഉണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ബാക്കിയുള്ള സ്ഥലങ്ങളിലും നമ്മൾ സ്വീഡൻ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന സമയം ചിലപ്പോൾ സ്വീഡനിൽ അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ഉണ്ടായിരിക്കില്ല, ചെറിയൊരു വലുത് ഫീൽഡ് അങ്ങനെ വലുതൊക്കെ ആയിരിക്കും. ബട്ട് മറ്റു ചിലപ്പോൾ ആ വേറെ രാജ്യങ്ങളിൽ ഇതിനെ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ ഷെങ്കൻ കൺട്രീസ് ചിലപ്പോൾ ഇതൊരു വലിയ ഓർഗനൈസേഷനോ വലുതായിരിക്കും. അപ്പോൾ അവിടേക്ക് അപ്ലൈ ചെയ്യാം, നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാം, നമുക്കൊരു ഡേ തരാൻ പറ്റും, എല്ലാം ഒരു 2-3 മണിക്കൂറിൻ്റെ ഉള്ളിൽ എത്തിപ്പെടാനുള്ള സ്ഥലങ്ങളെല്ലാം ഇവിടെ ഉള്ളൂ. അതുകൊണ്ട് ബാക്കിയുള്ള ഷെങ്കൻ കൺട്രീസിലേക്കും നമുക്ക് ഇത് നമ്മുടെ ജോബ് സെർച്ച് എക്സ്പാൻഡ് ചെയ്യാം. ഓക്കെ ഓക്കെ, ഇത് എങ്ങനെ ഒരു പാർട്ട് ടൈം ജോലി കിട്ടും എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. ഞാൻ ഉദ്ദേശിച്ചത് നമുക്ക് എന്നോട് ചോദിക്കാറുണ്ട്, ചേട്ടാ പാർട്ട് ടൈം ജോലി ചെയ്തിട്ട് അല്ലെങ്കിൽ ചേച്ചി പാർട്ട് ടൈം ജോലി ചെയ്തിട്ട് നമുക്കിവിടെ പഠിക്കാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ പറയാം, 3 പാർട്ട് ടൈം ജോലി ചെയ്തിട്ട് കോഴ്സ് ഫിനിഷ് ചെയ്ത ഒരാളാണ് ഞാൻ. അതായത് ബേസിക്കലി 2 മണിക്കൂറേ ഞാൻ 1 വർഷത്തോളം ഉറങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ആ അങ്ങനെ ചിന്തിക്കുമ്പോൾ ഡെഫിനറ്റ്ലി ആയിട്ടും നമുക്ക് ജോലി ചെയ്തിരിക്കും. ഞാൻ എൻ്റെ ജോലി എങ്ങനെയായിരുന്നു വെച്ചെങ്കിൽ, രാവിലെ 6-8 ന്യൂസ് പേപ്പർ ജോലി, പിന്നെ 9-11 വരെ അല്ലെങ്കിൽ 12 മണി വരെ ഞാൻ ക്ലാസ്സിൽ പോകും, പിന്നെ അതിൻ്റെ ശേഷം ഞാൻ ക്ലാസ്സിൽ പോകില്ല, വന്ന് കിടന്നുറങ്ങും. പിന്നെ 4-10 മണി 11 മണി വരെയൊക്കെയാണ് എൻ്റെ വെയർഹൗസ് ജോലി ഉണ്ടായിരുന്നത്. അതിൻ്റെ ശേഷം 10 മണിക്ക് ശേഷം, അതായത് 11 ചിലപ്പോൾ അത് പല ടൈമിലും കാരണം കുറേ വർക്ക് വരുമ്പോൾ അവർ എക്സ്ട്രാ ജോബ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ വർക്ക് നമ്മുടെ ടൈമിൽ ആഡ് ചെയ്തിടാം. അപ്പോൾ 10 മണി കഴിഞ്ഞാൽ ഇവിടെ ട്രാൻസ്പോർട്ടേഷൻ ഇല്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചെങ്കിൽ, 10 മണി കഴിഞ്ഞാൽ നമ്മൾ വേറെ ഓപ്ഷൻ ഇല്ല, അപ്പോൾ അതൊന്നും നമ്മൾ അവിടെ പോയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിരിക്കും, തണുത്ത് മാറിവെച്ച റെയിൽവേ സ്റ്റേഷനിൽ അങ്ങനെ ഇരിക്കും. അങ്ങനെയാണ് 1 വർഷത്തോളം ഞാൻ ഇത്. എന്നിട്ട് രാവിലെ 5 മണിക്കാണ് എനിക്ക് ബസ് അവിടെ നിന്നുള്ളത്, 1 മണിക്കൂറാണ് എനിക്ക് തിരിച്ച് എക്കോയിലെ വരാനുള്ളത്. ഞാൻ യോങ് ഷോപ്പിങ്ങിലാണ് വർക്ക് ചെയ്യാൻ പോയിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് 5 മണിക്ക് ബസ് കയറിയിട്ട് 6 മണിക്ക് ഞാൻ വരും വീണ്ടും നേരെ അവിടെ ചെന്ന് ഇറങ്ങുന്നത് സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയാണ് ഈ മറ്റേതിൻ്റെ ഓഫീസ്, ഈ പേപ്പറിൻ്റെ. ഈ പേപ്പർ ജോലി ചെയ്യുമ്പോൾ നമുക്ക് പേപ്പറിൻ്റെ ഒരു ബണ്ടിൽ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടാവുള്ളൂ, നമ്മളതിനെ ആരും ആദ്യത്തെ ഒരാഴ്ച ഗൈഡ് ചെയ്യണമുള്ളു, പക്ഷേ നമ്മളെടുക്കുക നമ്മുടെ സൈക്കിളിൽ വെക്കുക സാധനങ്ങൾ ഡെലിവർ ചെയ്യുക, പോസ്റ്റ് അങ്ങനെ സാധനങ്ങളൊക്കെ ഡെലിവർ ചെയ്യുക. അപ്പോൾ അങ്ങനെ 1 വർഷത്തോളം സ്ട്രഗിൾ ചെയ്ത ഒരാളാണ്. ഈസി അല്ല, ഞാൻ പറയുന്നത് ഈസി അല്ല, പക്ഷേ എനിക്ക് വളരെ ആഗ്രഹമായിരുന്നു എൻ്റെ കോഴ്സ് ഫിനിഷ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഇത് ഞാൻ എൻ്റെ ലാസ്റ്റ് നമുക്കിതെല്ലാം നമ്മുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന ഒരു ദിവസമുണ്ട്. ഈ ദിവസം ഞാൻ ഇത് പറഞ്ഞപ്പോൾ ഇവർ പല ആൾക്കാരും എന്നെ കണ്ടിട്ടുണ്ട്, ഞാൻ പുലർച്ചെ ഈ ചില ദിവസങ്ങളിലൊക്കെ പുലർച്ചെ പോണതും രാത്രി വന്ന് ലാബിലിരുന്ന് വർക്ക് ചെയ്യുന്നതൊക്കെ കാണും, ഇവർ ഒരുപാട് കാണുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയാണ് എൻ്റെ സിറ്റുവേഷൻ എന്നറിയില്ല. ഇവർക്ക് ഞാൻ പൈസ കൊടുത്ത് പഠിക്കുന്നതാണെന്ന് അറിയില്ല. പലരും പറഞ്ഞിട്ടുണ്ട് 25 ലക്ഷം അത്ര 250,000 ആയിരുന്നു എൻ്റെ കോഴ്സിൻ്റെ ഫീ മൊത്തം. അപ്പോൾ ഇത്രയും പൈസ കൊടുത്ത് പഠിക്കുക അവർ പറഞ്ഞ് ഇത് ഞങ്ങളുടെ ഓപ്ഷൻ ആണെങ്കിൽ ഞങ്ങളിവിടെ വലിയ സ്ഥലം വാങ്ങുക അല്ലെങ്കിൽ വീട് വാങ്ങുക അങ്ങനെ അങ്ങനെ ചെയ്യുള്ളൂ, അല്ലാതെ പഠിക്കില്ല എന്നാണ് പറഞ്ഞത്.
അപ്പൊ അവര് ലാസ്റ്റ് ഡേ എല്ലാരും സ്റ്റാൻഡിങ് ഓബ്യേഷൻ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അതായത് നല്ലായിട്ട് എല്ലാരും വളരെ നമ്മള് റെസ്പെക്ട് ചെയ്തുള്ളൊരു, അതായത് നമുക്ക് നല്ലൊരു ക്ലാപ്പിംഗ് ഒക്കെ കിട്ടിയുള്ളൊരു ഒരു അടിപൊളി ദിവസമായിരുന്നു അന്ന്. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, ഇപ്പൊ നമുക്ക് എന്താ പറയാ, നമുക്ക് വില്ലുണ്ടെങ്കിൽ, അതായത് എനിക്കിവിടെ ജോലി കിട്ടി, എനിക്കിവിടെ സെറ്റിൽ ചെയ്യുക എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അതിൽ ഒന്നും ബാക്കി ഒന്നും വരുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടാകുന്നില്ല. പക്ഷേ ടയേർഡായിരുന്നു, എന്താ പറയുക, അങ്ങനെ സ്ലീ ഉറക്കുണ്ടായിരുന്നില്ല, ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഒറ്റ കോഴ്സിൽ ഞാൻ ഫെയിലായിട്ടുണ്ടായിരുന്നില്ല, എല്ലാ സംഭവങ്ങളും ഞാൻ കറക്റ്റായിട്ട് സബ്മിറ്റ് ചെയ്യുന്നു. കാരണം ഞാൻ വീക്കെൻഡിലൊക്കെ പുലർച്ചെയൊക്കെ പോയിരുന്നു വർക്ക് ചെയ്യൊക്കെ ചെയ്തിട്ടുണ്ടായി, അങ്ങനെയൊക്കെ ആയിരുന്നു ചെയ്തിരുന്നത്, അസൈൻമെൻറ്റുകളൊക്കെ ചെയ്തായിരുന്നു കോളേജിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അതായിരുന്നു പറഞ്ഞാൽ നമുക്ക് വില്ലുണ്ടെന്നുണ്ടെങ്കിൽ നോ വറീസ്, നമുക്ക് മൂന്നല്ല 5-10 ജോലി വരെ നമുക്ക് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് നോ പ്രോബ്ലം, 3 ജോലി ചെയ്തിട്ടുള്ള ആളായിരുന്നു. 3-ാമത്തെ ജോലി ഞാൻ പറഞ്ഞത് എന്താ വെച്ചെങ്കിൽ, അത് എല്ലാ ദിവസമുള്ള ജോലിയല്ല, ഉച്ചയ്ക്ക് ഞാൻ പറഞ്ഞ 11:30 മുതൽ 3 മണി വരെയുള്ള സമയമല്ലേ, ആ സമയത്ത് ചിലപ്പോൾ റെസ്റ്റോറൻറ്റിൽ ക്ലീനിങ്ങിന് വിളിക്കും. അപ്പോൾ അത് ചിലപ്പോൾ ഒരു മാസത്തിൽ ചിലപ്പോൾ 1-2 പ്രാവശ്യമൊക്കെ വിളിക്കുള്ളൂ. പക്ഷെ അതാ പറഞ്ഞ 3 ജോലി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നോ വറീസ്, നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഫസ്റ്റ് നിങ്ങളൊരു പാർട്ട് ടൈം ജോലി കണ്ടുപിടിക്കാൻ നോക്കുക. അതിൽ സമയം, നിങ്ങൾക്ക് ഉറങ്ങുന്ന സമയം അതൊന്നും കൺസിഡർ ചെയ്തിട്ട് ബാക്കിയെല്ലാം തനിയെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളൂ. ഓക്കെ ഓക്കെ, ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് എങ്ങനെ പാർട്ട് ടൈം ജോലി കിട്ടുന്നുള്ളതല്ല ഉദ്ദേശം, നമുക്ക് എനിക്ക് ഒരുപാട് പേര് മെയിൽ അയക്കുന്നതും മെസ്സേജ് അയക്കുന്ന ഒരു സംഭവമാണ്, ചേട്ട മറ്റുള്ളവർ പറഞ്ഞു അല്ലെങ്കിൽ ഇയാൾ പറഞ്ഞു ഇവിടെ ജോലി കിട്ടില്ല, അല്ലെങ്കിൽ ചേച്ചി ഇവിടെ ഇന്ന ആൾ പറഞ്ഞു ജോലി കിട്ടില്ല ചേട്ട ഇവിടെ വരരുത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അത് ഇതിൻ്റെ കൺക്ലൂഷനായിട്ട് ഞാൻ പറയാമെന്ന് വിചാരിച്ചു, അതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റിലേക്ക് വെച്ചത്. ഇവിടെ ഞാൻ വന്ന സമയത്ത് ഒരുപാട് പേർക്ക് ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട് നാട്ടിൽ നിന്ന്, ഒരാളും നമുക്ക് റിപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒരാൾ മാത്രം റിപ്ലൈ ചെയ്തത് എന്താ വെച്ചാൽ, വരരുത്, സ്ട്രഗിൾ ചെയ്യും, ഇവിടെ ജോലിയൊന്നും കിട്ടില്ല എന്നുള്ളത്. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി നോക്കുക, ഞാൻ ആ ആൾ പറഞ്ഞ വാക്ക് കേട്ട് നാട്ടിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് എൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് ഓർത്ത് നോക്ക്. ആ ആൾ പറഞ്ഞതുപോലെ സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നു, എനിക്ക് പാർട്ട് ടൈം ജോലി കിട്ടാനുള്ള ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് വന്നു. പക്ഷേ ആ സ്ട്രഗിളിൻ്റെ അവസാനം കണ്ടില്ലേ, എനിക്ക് ഇഷ്ടപ്പെട്ട പോലെ തന്നെ ഞാൻ എനിക്ക് യൂറോപ്പിൽ വന്നൊരു കോഴ്സ് ചെയ്യാൻ പറ്റി, എൻ്റെ ഇഷ്ടപ്പെട്ട ഫീൽഡിൽ 3D ഫീൽഡിൽ എനിക്ക് കോഴ്സ് ചെയ്യാൻ പറ്റി, അതേപോലെ തന്നെ ഒരു വലിയ എന്താ ഇൻ്റർനാഷണൽ കമ്പനിയിൽ ജോലി കിട്ടി, ഐക്യ എന്നുള്ള വലിയ ഇൻ്റർനാഷണൽ കമ്പനിയിൽ ജോലി കിട്ടി. അപ്പോൾ ഞാൻ അന്ന് ആൾ പറഞ്ഞുള്ള അതുപോലെ കേട്ടിട്ട് വീട്ടിലിരിക്കുകയായിരുന്നെങ്കിൽ എൻ്റെ ഇന്നത്തെ അവസ്ഥ വളരെ മോശമായിരുന്നു, എനിക്ക് ഉറപ്പായിരുന്നു. അപ്പോൾ ഒരു കാര്യം ആലോചിക്കുക, നിങ്ങളോട് വരണ്ടാന്ന് പറഞ്ഞ ആളും നിങ്ങളോട് വരാൻ പറഞ്ഞ ആൾക്കാർ രണ്ടുപേരും സ്വീഡനിൽ തന്നെയാണ്. ഓക്കെ, അവരവരുടെ ലൈഫ് എൻജോയ് ചെയ്യുന്നു, അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ചെയ്യുന്നു. അപ്പോൾ സംഭവം ഇതാണ്, നിങ്ങൾ നെഗറ്റീവായി ചിന്തിക്കുകയാണെങ്കിൽ എന്തെങ്കിലും കാലത്ത്, ഇപ്പോൾ നെഗറ്റീവായി ചിന്തിച്ച് നിങ്ങൾ നാട്ടിൽ നിൽക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ, നിങ്ങളുടെ ഫ്രണ്ടോ ആരെങ്കിലും ഒരിക്കൽ ഇവിടെ വന്ന് അവർക്ക് ഇഷ്ടപ്പെട്ടൊരു ജോലി ചെയ്ത് അവരുടെ ലൈഫ് ജീവിക്കുമ്പോൾ ഒരു കാലത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് റിഗ്രറ്റ് ഉണ്ടായിരിക്കാം, അതായത് അന്ന് ചെയ്തിരുന്നെങ്കിൽ എന്നുള്ളൊരു ഒരു പ്രോബ്ലം മനസ്സിൽ വരും, ഉറപ്പാണ്. ഇനിയിപ്പോൾ അതല്ല, ഞാൻ ഓക്കെ എന്ത് വന്നാലും ഞാനിത് സ്വീഡൻ്റെ വിസ ചെയ്യാൻ പോവുകയാണ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യം, സ്വീഡൻ അല്ല വേറെ ഏത് രാജ്യങ്ങളുടെ വിസ ഞാൻ ചെയ്യാൻ പോവുകയാണെന്നുള്ളത് തീരുമാനം എടുക്കുകയാണെങ്കിൽ സക്സസ് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്, നമ്മൾ വേറെ ആരെയും ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് നിങ്ങളുടെ ടൈം, നിങ്ങളുടെ പൈസ, ഇത് സ്പെൻഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് നിങ്ങളെ ഫാദറിൻ്റെ മദറിൻ്റെ അല്ലൊക്കെ ആയിരിക്കും പൈസ, അതിനെ വാല്യൂ ചെയ്യുക, റെസ്പെക്റ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് വേണ്ടത് ഇവിടെ ഫ്യൂച്ചറിലെ ഫാമിലിയൊക്കെ ആയിട്ട് സെറ്റിലായി നല്ലൊരു ലൈഫ് ജീവിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യേണ്ടത് തന്നെ വരും. ഓക്കെ, അപ്പോൾ ജോലി കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഡിസപ്പോയിൻറ്റഡ് ആവരുത്, ശ്രമിച്ചുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ എന്തൊക്കെ ഓപ്ഷൻസ് വേണം അതെല്ലാം നമ്മൾ യൂസ് ചെയ്യണം, നമ്മൾ റെഫറൻസ്, ഞാനിപ്പോൾ പറഞ്ഞുള്ള ഓപ്ഷൻസുള്ള ഇത്രയും സംഭവം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു പാർട്ട് ടൈം ജോലി കിട്ടാതിരിക്കില്ല, ഉറപ്പാണ്. എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ ഗ്യാരണ്ടി തരാണ്, എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. ഒന്നും അറിയാതെ വന്നിട്ടാണ് എനിക്ക് ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടായത്. ഒരു വർഷത്തും ഇത്രയും പെയിൻഫുള്ളായിട്ട് നമ്മൾ ആയിരുന്നെങ്കിലും ലാസ്റ്റ് ഇപ്പോഴത്തെ ലൈഫാണ് എനിക്ക് ഇഷ്ടപ്പെട്ട പോലെ തന്നെ എൻ്റെ ലൈഫ് എനിക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ട് എൻ്റെ ഫാമിലിയായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ റിസ്ക് എടുക്കാൻ തയ്യാറാണ്, അതായത് ഏത് രാജ്യത്ത് പോകണമെന്നും പൈസ ചിലവാക്കി, ഇത്രയും എമൗണ്ട് വലിയ പൈസ ചിലവാക്കി നിങ്ങൾ രാജ്യത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ റിസ്ക് ആണ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ,
ഇത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്, ഇത് സക്സസ് ആവുക എന്നുള്ളത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ തണുപ്പാണ്, ചൂടാണ്, ജോലി ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ഡോമിൽ, അതായത് നിങ്ങളുടെ റൂമിൽ ഇരിക്കരുത്, സിവി ആയിട്ട് പുറത്തേക്ക് ഇറങ്ങുക. 10 പേര് ഞാൻ പറയുമല്ലോ എപ്പോഴും, ഞാൻ ഇതുണ്ട് ഇഫ് ദർ ഈസ് എ വിൽ ദർ ഈസ് എ വേ എന്നുള്ള സംഭവം എപ്പോഴും ഞാൻ വെക്കും പറയുന്ന സംഭവമാണ്. ഞാൻ എൻ്റെ എനിക്ക് തന്നെ പല സമയത്ത് ഞാൻ ഡൗൺ ആയിട്ട സമയത്ത് ഞാൻ ഈ മോട്ടിവേഷൻ സ്പീക്കിങ്ങിൻ്റെ ഒരുപാട് കേൾക്കുന്ന സംഭവമാണ്. അപ്പോൾ അതിൽ പറഞ്ഞ് നമുക്ക് നമ്മൾ വെക്കുന്ന എടുക്കുന്ന റൂമുകളുടെ, അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ ഇരിക്കുന്ന റൂമുകളുടെ മുകളിലൊക്കെ നമ്മളിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ ഇങ്ങനെ നല്ല ഈ പോസിറ്റീവായിട്ടുള്ള വേർഡ്സുകൾ സ്റ്റിക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ അത് ഭയങ്കര എഫക്റ്റീവായിരുന്നു. അപ്പോൾ അത് നിങ്ങൾ ട്രൈ ചെയ്യണം അവിടെ വരുമ്പോൾ. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് നെഗറ്റീവായിട്ട് ചിന്തിക്കരുത്, ഇപ്പോഴും പോസിറ്റീവായിട്ട്. നമുക്ക് ചിലപ്പോൾ വരുമ്പോൾ ഒരു ജോലി കിട്ടിയില്ല, ചിലപ്പോൾ അങ്ങനെയൊക്കെ പ്രോബ്ലം വരും. നമ്മളൊരു ലോങ് ടേം, ഒരു ഫ്യൂച്ചറിലേക്കുള്ള നമ്മളൊരു ഒരു നമുക്ക് സക്സസ് ആവും എന്നുള്ളൊരു മെൻറ്റാലിറ്റിയോട് വേണം നമ്മൾ പോവാൻ, നെഗറ്റീവായ ആൾക്കാരോട് പോവാൻ പറ. ഓക്കെ, അപ്പോൾ എനിക്ക് ഉറപ്പാണ് നിങ്ങൾക്ക് ഈ കാണുന്ന വീഡിയോ കാണുന്ന എല്ലാവർക്കും നിങ്ങൾക്ക് ഒരു ബെറ്റർ ഫ്യൂച്ചർ ഉണ്ടാവും എന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പാണ്. ഓക്കെ, ഞങ്ങൾ വാക്ക് തരാണ്. ഓറൈറ്റ്, ഓക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ ഫ്രം വെൽ സ്റ്റോപ്പ്. ടോബിക്കുട്ടനോട് കാര്യം പറഞ്ഞായിരുന്നു എന്നപ്പൻ പറയുന്ന സമയത്ത്, അതായത് ഞാൻ പറയുന്ന സമയത്ത് ടോബിക്കുട്ടൻ്റെ പേര് പറഞ്ഞില്ലായിരുന്നു. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ ഫ്രം റിൻ, കുഞ്ഞു ആൻഡ് ടോബി. ബൈ.